this song now when hook leg I want you all guys to sing with me pachara padile kora padile e mar bichara okay നമ്മൾ ആക്ച്വലി ഹിമാചലിൽ പോയിട്ട് വരുന്നതാ. നമുക്ക് ന്യൂ ഇയർ ഇവന്റ് ഉണ്ടായിരുന്നു അവിടെ. അപ്പം എൻ്റെ കൂടെ എൻ്റെ ബാൻഡ് ഉണ്ട് മെറ്റഡോറിയ, ഞങ്ങളെ ബാൻഡ് മെറ്റഡോറിയ. നമ്മൾക്ക് ഒരു ഇവന്റ് ഉണ്ടായിരുന്നു, ഗ്രഹൻ എന്നൊരു വില്ലേജ് ഉണ്ട് കസൂറിൽ. അപ്പം ആ വില്ലേജിലായിരുന്നു ഇവന്റ് ഉണ്ടായിരുന്നത്. അപ്പം അത് കഴിഞ്ഞിട്ട് എന്തായാലും തിരിച്ച് നാട്ടിലേക്ക് പോവല്ലേ, ഈ റൂട്ടൊക്കെ കവർ ചെയ്ത് പോവന്നെയല്ലേ. അപ്പം എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട് പോവാന്നുള്ള പ്ലാനായിരുന്നു. അങ്ങനപ്പം ഇവിടെ മുസ്താഷ് ഹോസ്റ്റലിലെ വൈബവ് എൻ്റെ ഫ്രണ്ടാണ്. അപ്പം അങ്ങനെ നമുക്ക് ഇവിടെ ഒരു ചെറിയൊരു അക്കോസ്റ്റിക് പ്ലേ ചെയ്യാനുള്ളൊരു ചാൻസ് കിട്ടി. അങ്ങനെ നമ്മൾ ഇവിടെ മുസ്താഷ് ഹോസ്റ്റലിൽ നിങ്ങളൊപ്പം ഉള്ളത്. ബാൻഡിനെ കുറിച്ചിട്ട് ഫാൻ ബാൻഡ് നമ്മൾ പറയുമ്പോൾ നമ്മൾ ഒരു ബാൻഡ് എന്നുള്ള ഐഡിയ ഒരു 10 years മുമ്പേ ഉണ്ട്. നമ്മൾ കേരളത്തിൽ അവിയൽ ലോഞ്ച് ആയ ടൈമിന് നമ്മൾ അങ്ങനെ ഇതായതാണ്. അപ്പം പിന്നെ നമ്മൾ ഈ ഒരു ലൈനപ്പിലേക്ക് സെറ്റായി പ്രോഗ്രാംസ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ട് ഏകദേശം ഒരു 6 years ആയിട്ടേ ഉള്ളൂ. പിന്നെ അതുപോലെ നമ്മളെ ഐഡിയ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ സോങ്സ് ആയിട്ട് പിന്നെ ട്രാവൽ ചെയ്യുക, പിന്നെ പ്രോഗ്രാംസ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഒരു വാൻ ലൈഫ് മൂഡാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പം നമുക്കൊരു വാൻ ഉണ്ട്, മാറ്റഡോർ. അപ്പോൾ അതിൽ നിന്നാണ് നമ്മളെ പിന്നെ പേര് വന്നിട്ടുള്ളത്, മാറ്റഡോറിയ എന്നുള്ളത്. അപ്പം ഇനിയിപ്പോൾ നെക്സ്റ്റ് പ്രൊജക്റ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ആൽബം പ്ലാൻ ചെയ്യുന്നുണ്ട്. ആൽബത്തിൻ്റെ പേര് ഫിർസ എന്നാണ്. അപ്പോൾ ആ ഫിർസ വെച്ചിട്ട് ഏകദേശം ഒരു പിന്നെ 9 songs അത് ഹിന്ദി, തമിഴ്, പിന്നെ മലയാളം ആയിട്ടുണ്ട്. ആ സോറി, 10 songs ഉണ്ട്. അപ്പോൾ അതായിട്ട് ഓൾ ഇന്ത്യ ട്രാവൽ ചെയ്യാനുള്ള പ്ലാനാണ് നമ്മൾ. വാനിലാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. എത്രത്തോളം പോസിബിൾ ആവുമെന്ന് അറിയില്ല. അതിൻ്റെ ഒരു ട്രയൽ വേഷനായിട്ട് ഒരു 2-3 months ഇടയിൽ ഒരു കേരള ടൂർ ഉണ്ടാവും. ഇവിടെ ആയിട്ട് ഇപ്പോൾ സോങ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ. ലൈക്ക് ഹിന്ദി സോങ് ഉണ്ട്, ഇംഗ്ലീഷ് വെസ്റ്റേൺ വരുന്നുണ്ട്. ലൈക്ക് മൊത്തത്തിൽ കവർ ചെയ്യാന്നുള്ള രീതിയിലാണ്. അതായത് കേൾക്കുമ്പോൾ ചേപ്പരയാൻ പാടില്ല മൊത്തത്തിൽ, കാരണം ഓൾ ഇന്ത്യ ട്രാവലിന് വരുന്നുണ്ട് നമ്മൾ. മൊത്തം പ്രോഗ്രാംസിന് അവിടെയൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ എല്ലാവർക്കും ലൈക്ക് ആവുന്ന രീതിയിൽ അങ്ങനെ സെറ്റ് ചെയ്യുന്നുണ്ട്. ആ ഈ ഇയർ എന്തായാലും സ്റ്റാർട്ട് ലൈക്ക് വർക്കൊക്കെ തുടങ്ങി. ഇപ്പോൾ നെക്സ്റ്റ് സോങ്ങിൻ്റെ ഒരു പ്രൊമോ വീഡിയോ ഉണ്ട്. അതിൻ്റെ പ്രൊമോ വീഡിയോക്ക് ഒരു സോങ് സെറ്റാക്കിയിട്ടുണ്ട്. അത് റെക്കോർഡിങ് മാസ്റ്ററിംഗ് എല്ലാം കഴിഞ്ഞു. ഇപ്പോൾ ഒന്ന് ഷൂട്ടിംഗ് കൂടെ ഒക്കെ സെറ്റാക്കണം. മറ്റഡോർ പറഞ്ഞാൽ നമ്മള് പിന്നെ ബാൻഡ് തുടങ്ങുമ്പോൾ തന്നെ വണ്ടി മേടിക്കണം എന്നുള്ളൊരു ആഗ്രഹമാണ്. അങ്ങനെ പരിപാടിയൊക്കെ ചെയ്ത് തുടങ്ങി, കുറച്ച് പൈസയൊക്കെ ആയപ്പോൾ മറ്റഡോർ വാങ്ങാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു മറ്റഡോർ കണ്ട് നമുക്ക് റൂമിനെ മേടിക്കാം. അത്രയും അങ്ങനെ കയ്യിലുള്ള പൈസ മിച്ചം വെച്ചിട്ട് ഒരു ഓമിനി മേടിച്ച്, 2003 മുതൽ ഓമിനി മേടിച്ച്. അങ്ങനെ അത് ഫുൾ പണിയായിരുന്നു, അത് ഫുൾ ബോഡിയൊക്കെ ഫുൾ പണിയായി. അതിനോട് കുറേ പരിപാടിയൊക്കെ പോയിട്ടുണ്ട്. ആ പരിപാടി ആ പക്ഷേ ഫുൾ പണിയായിരുന്നു, വർഷാപ്പിലായിരുന്നു. അങ്ങനെ അത് നഷ്ടത്തിന് കൊടുത്തു നമ്മൾ. ആ നഷ്ടത്തിന് കൊടുത്ത് നഷ്ടത്തിൽ ഇങ്ങനെ പൊടിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഷിയാസ് ഒരു മറ്റുള്ളവർ വേണം കണ്ടുപിടിക്കുന്നത്. ഇങ്ങനെ കണ്ടുപിടിച്ചാന്ന് ഷിയാസ് തന്നെ പറയുന്നു. നമ്മള് കൊറേ ഓലക്സിലും കാര്യങ്ങളൊക്കെ ഇതൊക്കെ എവിടെയില്ല. യൂട്യൂബിൽ ഇങ്ങനെ ഒരു ഒന്നാമത് പ്രശ്നം വെച്ചാൽ മറ്റുള്ളവർ വേന് കേരളത്തിലുണ്ട്, എല്ലാരും കണ്ടിട്ടുണ്ടാവും. ഈ നമ്മളെ ആടിലെ കണ്ടില്ലേ, ആ വണ്ടി പാസഞ്ചർ അല്ല വണ്ടി, അതൊക്കെ ഗുഡ്സ് കാരിയർ വണ്ടികളാണ്. അപ്പൊ അതില് സീറ്റ് ഒന്നും വെക്കാൻ പറ്റൂല, സാധനം കൊണ്ടാകത്തുള്ളൂ. അപ്പൊ കേരളത്തിൽ അങ്ങനത്തെ വണ്ടി അവൈലബിൾ അല്ല. അങ്ങനെയാണ് തപ്പാൻ തുടങ്ങിയത്. അങ്ങനെ ഷിയാസാണ് അതിന്റെ തപ്പി തുടങ്ങിയത്. എവിടുന്ന കിട്ടിയെങ്കിൽ അങ്ങനെ യൂട്യൂബിലൊരു വീഡിയോ കണ്ട് കമൻ്റ് ഇട്ട് പുള്ളിക്കാരൻ്റെ കോണ്ടാക്ട് ഒപ്പിച്ച് വിളിച്ച്, ഹൈദരാബാദായിരുന്നു വണ്ടി. അപ്പോൾ അങ്ങനെ വിളിച്ച് ഏകദേശം പൈസ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സെറ്റ് ചെയ്ത ഫോണിൽ കൂടെ നമുക്ക് ഓക്കെ ആയിരുന്നു. അപ്പോൾ നമ്മൾ ഉള്ള പൈസയൊക്കെ എടുത്ത് പിന്നെ ഹൈദരാബാദിലേക്ക്. അങ്ങനെ ഷിയാസ് പറഞ്ഞാൽ നമുക്ക് രണ്ടാക്കും പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കറിയാതൊരു പഴയ വണ്ടിയാണ്, നമ്മൾ രണ്ടാൾ ഓടിച്ച് എന്തായാലും എത്തൂല, 1000 kilometers ഉണ്ട്, പഴയ വണ്ടിയാണല്ലോ. പിന്നെ ലാംഗ്വേജും അറിയില്ല, അവിടെ നിന്ന് തെലുങ്കാണ്, കുറച്ച് ഇംഗ്ലീഷ് അറിയാം, ബാക്കി നമ്മൾ പറയുന്ന മലയാളം അവർക്ക് മനസ്സിലാകുന്നുണ്ട്, തെലുങ്ക് അവർക്ക് മനസ്സിലാകുന്നുണ്ട്. സത്യം അതാണ്, അങ്ങനെ പർച്ചേസിന് പോകുന്നത്. ഞാൻ പറഞ്ഞാൽ നമുക്ക് 2-3 ആൾക്കാരാണ് കൂട്ടാന്ന് പറഞ്ഞു.
അങ്ങനെ എൻ്റെ എൻ്റെ കസിനുണ്ട്, എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, രണ്ടാളും പറഞ്ഞു ബോംബെ പോവാ ഇന്നാ കൊടുത്തിട്ട് വരാന്ന് പറഞ്ഞിട്ട് രണ്ടാളോടും പറഞ്ഞ് അങ്ങനെ പറഞ്ഞു ബസ് വരുമ്പോൾ അതിൽ കയറിയാൽ മതി പറഞ്ഞു തരണ്ട. അങ്ങനെ ഒരു കയറി വന്ന് ബാംഗ്ലൂർ എത്തിയപ്പോൾ ഞാൻ പറഞ്ഞു ഹൈദരാബാദിലേക്കാണ് പോകുന്നത്. ഞാൻ ഹൈദരാബാദ് മറ്റഡോറാണ്, പഴയ വണ്ടിയാണ്, 95 മോഡൽ വണ്ടിയാണെന്ന് പറഞ്ഞു. അപ്പോൾ അത് പേടിയായി, ഒരാൾക്കാർ തിരിച്ച് പോയാലെന്ന് പറഞ്ഞു. നമ്മൾ തിരിച്ചു പോകാൻ പൈസ ഒന്നും തരില്ല, ഇപ്പോൾ വരികയാണ് ചിലവിന് തരാന്ന് പറഞ്ഞു. അങ്ങനെ കൂട്ടിക്കൊണ്ടുപോയി ഞങ്ങളിവിടെ കുറച്ച് സാധനം കയറ്റാ പോയത് കേട്ടോ, ബ്രെഡൊക്കെ കയറ്റാ പോയത് കേട്ടോ. ബ്രെഡ് ഫ്രൂട്ടി ബ്രെഡ് മൂന്ന് ബ്രെഡ് മൂന്ന് പാക്കറ്റ്, മൂന്ന് ദിവസം പിടിക്കല്ലോ. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി, അവിടുത്തെ അതിന്റെ കോലുണ്ടോ. അങ്ങനെ ഞങ്ങൾ എത്തിയപ്പോ പിന്നെ ഭയാനകമായ ഒരു അന്തരീക്ഷത്തിലൊരു വണ്ടി കണ്ട പോലെ ഒന്നല്ല, പെയിന്റ് ഒക്കെ ചിരണ്ടി കളഞ്ഞു, മൂപ്പര് വേറെ പെയിന്റ് അടിക്കാനാന്നൊക്കെ പറഞ്ഞു. പെയിന്റ് ഒന്നും ഇല്ലാത്തൊരു വണ്ടി ആണ്, ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് വണ്ടിൻ്റെ ഉള്ളിൽ കയറുന്നത്. മറ്റടോർ വണ്ടി നമ്മളെ മനസ്സിലിങ്ങനെ ഉണ്ട്, സിനിമയിലൊക്കെ കാണുന്നല്ലാണ്ട് നമ്മൾ ആദ്യമായിട്ട് അതിൻ്റെ ഉള്ളിൽ കയറുന്നത്. അങ്ങനെ കയറി മൂപ്പര് പറഞ്ഞു എടുക്കാൻ പറഞ്ഞു, ഓടിച്ചു നോക്കണം, ട്രെയിൻ നോക്കണമല്ലോ, അല്ലാണ്ട് ഇങ്ങനെ എടുക്കുക. അങ്ങനെ ഗിയറൊക്കെ അതിൻ്റെ പ്രത്യേക ഒരു പ്ലാറ്റ്ഫോമിൽ വെച്ചിട്ടുള്ളൊരു ഗിയറാണ്. അങ്ങനെ അത് എടുത്ത് ടൗണിൽ കൂടെ ഒക്കെ പോയി. ഭയങ്കര ഇതും കൊണ്ട് എനിക്ക് പോകുന്ന ഒരു നാട്ടിലെത്തുന്ന ഒരു ഇതുമില്ല. ഞാൻ പറഞ്ഞു നമുക്ക് ബസ്സിന് പോയാലോ, തിരിച്ച് പോയാലോ, ഇത് എടുക്കാതെ പോയാലോ എന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു എന്തായാലും നമ്മൾ ഇത്രയും കിടങ്ങാറായി വന്നല്ലേ, എന്തായാലും എടുക്കാന്ന് തന്നെ തീരുമാനം. അങ്ങ് വലുത് മാറുന്നില്ല. അങ്ങനെ ഏകദേശം ഒരു പിന്നെ ഒരു 7 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ ഉറപ്പിച്ച് എടുക്കാം. അങ്ങനെ എടുക്കാ പേപ്പറൊക്കെ റെഡിയാക്കി പിന്നെ ചവി മേടിച്ച് നോക്കുമ്പോൾ സീറ്റില്ല വണ്ടിയിൽ. സീറ്റൊക്കെ ഞാൻ സെറ്റാക്കി വെക്കാം, നമ്മൾ അഡ്വാൻസ് ഒക്കെ കൊടുത്ത് ഈവനിങ് വരാന്നുള്ള കണ്ടീഷനിൽ പോയി. അവിടെ വന്ന് തിരിച്ചു വന്ന് നോക്കുമ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ബക്കറ്റ് സീറ്റ്സ് ഉണ്ട്, സാധാ ഇൻഡിക്കേണ്ടൊക്കെ ഫ്രണ്ട് സീറ്റ്, അങ്ങനത്തെ കുറേ സീറ്റ് ബാക്കിൽ ഇങ്ങനെ ഫുൾ ഇട്ട് വെച്ചിട്ടുണ്ട്. നെറ്റൊന്നും നാട്ടിൽ കൊണ്ടുവരുന്ന അതിന്റെ ഒറിജിനൽ സീറ്റ് അവിടെ ഓരോ വീട്ടിൽ നമ്മളെ ഇത് നടക്കില്ല എന്നിട്ട് അങ്ങനെ അതൊക്കെ മാറ്റി സെറ്റാക്കി വണ്ടി എടുത്ത് പോകുന്നത്. ഇല്ല വണ്ടി എടുക്കുമ്പോൾ ഒരു ഉപദേശം തന്നു, ഒരു പറഞ്ഞ ഒരു കുപ്പിയിൽ വെള്ളമായിട്ട് ഒപ്പര് വരുന്ന വീട്ടിൽ നിന്ന് ഇതിങ്ങനെ തന്ന് താവിൻ്റെ അപ്പം ഈ ബോട്ടിൽ നിന്ന് ഒന്നുമില്ല, ഒരു 100 കിലോമീറ്റർ കഴിയുമ്പോൾ നിങ്ങൾ ഇതിന് ലേശം വെള്ളം വെച്ചാൽ മതി റേഡിയേറ്ററിന്. നിങ്ങളുടെ ഇത് ഹീറ്റാണ്, അപ്പോൾ ഇതിൻ്റെ പിന്നെ റേഡിയേറ്ററൊക്കെ തുറന്നിട്ടിരിക്കുക ഡോറൊക്കെ, അതാണ് ഫുൾ ടൈം കാറ്റ് കിടക്കണം എന്നുള്ള കണ്ടീഷനിൽ. അപ്പോൾ നമ്മളിത് സന്തോഷത്തോടെ സ്വീകരിച്ച് അരി വെച്ച് ഒപ്പര് പറഞ്ഞ് പോവാന്നുള്ള കണ്ടീഷനിൽ നമ്മളവിടുന്ന് പുറപ്പെട്ട്. നമ്മളൊരു പിന്നെ ഒരു 5-6 കിലോമീറ്റർ എത്തിയപ്പോഴത്തേനും ഡീസൽ അടിക്കണമല്ലോ, അങ്ങനെ പമ്പ് കയറ്റി പിന്നെ ഡീസൽ അടിച്ച് ചാവിട്ടിട്ട് സ്റ്റാർട്ടായി. പിന്നെ കുറച്ചങ്ങോട്ട് എത്തിയപ്പം ഗീറ് ചെറിയ പ്രശ്നം വന്ന്, ഇതിൻ്റെ ഗീർ എന്ന് പറഞ്ഞാൽ നോക്കിയിടണം ഇല്ലെങ്കിൽ കുടുങ്ങി പോകും. അങ്ങനെ കുടുങ്ങി പോയിട്ട് വണ്ടി ഓഫായി, പിന്നെ സ്റ്റാർട്ടാകുന്നില്ല കുടുങ്ങി. അങ്ങനെ വിശ്വാസിനോട് ചോദിച്ചു എന്താ ചെയ്യുക, എനിക്ക് തോന്നുന്നില്ല, എനിക്ക് ബേജാറാണ്, വീട്ടിലെങ്ങനെ എത്തണമല്ലോ. ഞാൻ പറയുന്നത് നമ്മൾ എത്തും തോന്നില്ല, നമുക്ക് തിരിച്ചു കൊടുക്കാം, തിരിച്ചു കൊടുക്കാം, അത് എത്താൻ ഒരു സാധ്യത ഞാൻ കാണുന്നില്ല. ഇപ്പം തന്നെ ഒരു 8 കിലോമീറ്റർ എത്തിയ വണ്ടി നിന്നുമല്ലോ. അപ്പോൾ ഇവനോട് പറഞ്ഞാൽ അത് നടക്കില്ല, മൂപ്പര് നമുക്ക് വാശാറിയില്ല, ഇതിപ്പോൾ പറയണ്ടേ, ഇത് വേണ്ടെന്ന് പറയണ്ടേ, അത് തന്നെ അറിയുന്നില്ല. അങ്ങനെ മൂപ്പര് വിളിച്ചിട്ട് പറഞ്ഞു വണ്ടി നിന്നുണ്ട് എന്താ ചെയ്യേണ്ടത്. അങ്ങനെ മൂപ്പര് വന്ന്, മൂപ്പര് വന്ന് പറഞ്ഞപ്പോൾ മൂപ്പര് അടുത്തൊരു ബാറ്ററി ഉണ്ടായിരുന്നു, ആ ബാറ്ററി നമുക്ക് തന്നു. പക്ഷേ മൂപ്പര് പറഞ്ഞ് കൊറിയർ ചെയ്ത് കൊടുക്കണം നാട്ടിലെത്തിയിട്ട് എന്ന് പറഞ്ഞു. എനിക്ക് മൂപ്പർ എങ്ങനെയെങ്കിലും തിരിച്ചെടുത്താൽ എൻ്റെ മനസ്സിലുള്ളത്, ഇവൻ വേറെ എങ്ങനെയെങ്കിലും കൊണ്ടുപോകണം, ഇവനിക്ക് എങ്ങനെയെങ്കിലും നാട്ടിലെത്തിച്ചാൽ പറ്റും. ഒക്കെ അവിടെ ഉറങ്ങിയിട്ടൊന്നുമില്ല, 3 നേരം ഉറങ്ങിയിട്ടില്ല. എനിക്ക് ഇതന്നെ ഞാൻ ആലോചിക്കും, നിങ്ങളുടെ എങ്ങനെ എത്തുക, നിങ്ങളുടെ എങ്ങനെ എത്തുക. അങ്ങനെ പറഞ്ഞ് പിന്നെ പിന്നെ ബാറ്ററി വെച്ച് ഷാർട്ടാക്കി പോയി. ഒരു 10 കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ എനിക്ക് മടുത്ത്, ഞാൻ എൻ്റെ പിന്നെ കസിനുണ്ടായിരുന്നു, അവിടെ ഇറങ്ങി ഒന്ന് ഓടിച്ചു വെക്കുന്നു. അങ്ങനെ മുനിക്ക് കൊടുത്ത്, മുനിക്ക് കൊടുത്തപ്പോൾ നോക്കുമ്പോൾ കൊണ്ട് വെള്ളം അങ്ങനെ പോവാം. റേഡിയേറ്റർ അല്ലേ നമ്മൾ വാട്ടർ പമ്പ് എന്ന് പറയും, ആ സാധനം ലീക്കായിട്ട് വെള്ളം പോവാം, ഹീറ്റിംഗ് ഫുള്ളിലാവുക, അത് കുടുങ്ങിയാവുക. മുപ്പര് തന്ന വെള്ളം ഉണ്ടല്ലോ അത് വെച്ച്, അത് വെച്ചിട്ട് പിന്നെ ഇതൊരു 10 കിലോമീറ്റർ എത്തുമ്പോൾ പിന്നെയും തന്നെ സ്ഥിതി, വെള്ളം തീരാ ഇതാവുക. അങ്ങനെ ആ വേജറ ഇവനോട് പിന്നെ തിരിച്ച് വിളിക്കാൻ പറ്റില്ല, നമ്മൾ ഏകദേശം 10-60 കിലോമീറ്റർ കവർ ചെയ്ത്. അങ്ങനെ വെള്ളം തീരാ, അപ്പോൾ നമ്മളെന്താക്കി പിന്നെ കുറച്ച് കുപ്പി കളക്ട് ചെയ്യാൻ വിചാരിച്ച്. അങ്ങനെ അവിടുന്ന് വൈകിൽ നിന്നൊക്കെ കുപ്പി കളക്ട് ചെയ്ത് നേരെ പമ്പ് പോയി നിറച്ച്, അങ്ങനെ ഒരു 10-15 കുപ്പിയായി. അങ്ങനെ ഇത് പിന്നെ കുപ്പിയാകുന്നു മതിയാകുന്നില്ല, അങ്ങനെ എല്ലാ പമ്പിലും കയറുക ഒഴിക്കുക, ഇത് തന്നെ ഒരു പരിപാടി. അങ്ങനെ 1000 കിലോമീറ്ററാണ് നമ്മൾ മൊത്തത്തിൽ. ഇതിലിപ്പോൾ എത്ര കുപ്പി ഉണ്ടല്ലേ, എത്ര കുപ്പി ഫുള്ള് കുപ്പി, ഫുള്ള് കുപ്പി ഒരു മൈസൂരിൽ നിന്ന് വാങ്ങിയ ചെപ്പുളൊക്കെ. ആ അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ
ഞങ്ങൾ ബാംഗ്ലൂർ ടൗണ് കയറണ്ടെന്നുള്ളൊരു തീരുമാനം അതിൻ്റെ കുടുങ്ങൂല. അപ്പം ഇവനാണ് മാപ്പ് നോക്കിയത്, മുമ്പ് കറക്റ്റ് ടൗണിൽ തന്നെ എത്തിച്ചു. ടൗണിൽ കയറണ്ട ആ ബ്ലോക്കിൽ പോലീസാർ ഇങ്ങനെ ഇങ്ങനെ ആക്കുന്നുണ്ട്, നമുക്ക് ഇന്ന് ഇത് ചൂടായിട്ട് പുക ഇങ്ങനെ വരിക. പിന്നെ ആ ഒരു ടൈമിൽ വണ്ടിന്റെ പേപ്പർ ക്ലിയർ അല്ല, ഇൻഷുറൻസ് ഇല്ല. അവിടെ ഇൻഷുറൻസ് വേണ്ട, ആന്ധ്രാപ്രദേശിൽ ഇൻഷുറൻസ് വേണ്ട. ഏ എന്തിനാ ഇൻഷുറൻസ് ചോദിച്ചേ? ഇവരാണ് ഡെമ്മി അടിച്ചതാ പറഞ്ഞു. ഡെമ്മി എന്ന് വേണ്ട, നമ്മളിങ്ങനെ പോയിക്കോളും. അതിന് ടാക്സും ഇല്ല, അവിടെ ടാക്സ് തീർന്നിട്ടുണ്ട്. അതൊക്കെ നമ്മൾ റെഡി ആക്കി വിടുന്നവർ പറഞ്ഞേ. അപ്പോൾ എന്ത് രണ്ട് കൽപ്പിച്ചുള്ള പോക്കാണ് അല്ലേ. അങ്ങനെ പിന്നെ ഫുഡും കഴിച്ചില്ലട്ടോ. എനിക്ക് എങ്ങനെയെങ്കിലും വീട്ടിലെ എൻ്റെ വീട്ടിലുള്ള ആൾക്കാരൊക്കെ പറയുന്നുണ്ട് ഒന്ന് ഹോട്ടലിൽ കയറ്റുമോ, കാരണം ബാംഗ്ലൂർ എത്തട്ടെ. ഏകദേശം 400 കിലോമീറ്റർ ഉണ്ട്, ഒന്നും കഴിച്ചില്ല. അങ്ങനെ ബാംഗ്ലൂർ പിന്നെ ഹോട്ടലിൽ കയറ്റി. ഹോട്ടലിൽ കയറ്റുമ്പോൾ വലിയൊരു വൃത്തിയൊന്നുമില്ല. അങ്ങനെ എല്ലാവരും ഫുഡ് കഴിക്കാൻ കയ്യൊക്കെ കഴിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ വേണ്ട, എനിക്കൊരു സേഫ് ഒന്നും ഇല്ലാതെ. നമ്മൾ ഈ വണ്ടിയും കൊണ്ടാണല്ലോ, നമ്മളെന്തോ ടീമാണ് വിചാരിച്ചിട്ട് എന്തോ ചെയ്തോളെ വിചാരിച്ചിട്ട് പിന്നെ അവിടുന്ന് വണ്ടി എടുത്ത് വേറെ സ്ഥലത്ത് പോയി. അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് അപ്പോഴൊക്കെ വെള്ളം ഇങ്ങനെ പോയി കൊണ്ടിരിക്കുക. അതിൻ്റെ ഫോട്ടോ വേണം കാണിച്ചു എൻ്റെ ഫോണിലുണ്ട്, കണ്ണക്കറുത്ത് മനസ്സിലാവുള്ളൂ. അങ്ങനെ അവിടുന്ന് ഫുഡ് കഴിച്ച് വീണ്ടും ഇറങ്ങി, പിന്നെ വെള്ളമൊഴിക്കും പോവും, വെള്ളമൊഴിക്കും. അത് തന്നെയാണ് പരിപാടി. അങ്ങനെ പക്ഷേ മൈസൂരെത്തുമ്പോൾ ഞാൻ പറഞ്ഞാൽ നമുക്ക് ഫോറസ്റ്റ് ഉണ്ട്, മുത്തങ്ങ ഫോറസ്റ്റ് കിടക്കണം. അപ്പം എനിക്ക് എന്തായാലും ഉറപ്പായി ആർ ടി എന്തായാലും ഇവിടുന്ന് പിടിക്കും, നമ്മളെ ബോർഡർ കിടക്കുമ്പോൾ എന്തായാലും പിടിക്കുമെന്ന് ഉറപ്പ് ചെയ്യണം. അപ്പോൾ ഞങ്ങൾ എന്തായാലും നമ്മൾ ഫോറസ്റ്റ് കുടുങ്ങിയാൽ വെള്ളം എടുക്കാൻ ഒരു രക്ഷയില്ല. ഫോറസ്റ്റിൽ ഇപ്പോൾ എന്തായാലും ആന വന്നാൽ നമ്മളെ ആക്കിക്കോളും. അതിന് മുന്നേ നമ്മൾ വെള്ളം സെറ്റാക്കി വെക്കാൻ വെച്ച്. അങ്ങനെ മറ്റേ വലിയ മറ്റേ കുടിക്കുന്ന വെള്ളം ഉണ്ടല്ലേ, അതൊരു ചെപ്പിടും മേടിച്ച്. ചെപ്പിടുമ്പോൾ ഇതിനകത്ത് ചെടി വളർത്തുന്നില്ലേ. അങ്ങനെ പിന്നെ അത് വെള്ളമാക്കി ഒരു 10-40 ലിറ്റർ വെള്ളം, അതും കുപ്പിയിലൊക്കെ ആക്കി ഫുള്ള് സെറ്റായി. ഒരു കമാൻഡോ സെറ്റപ്പിൽ എന്ത് വന്നാലും പോകാന്നുള്ള. അങ്ങനെ വെള്ളം ഒഴിച്ച് അങ്ങനെ കർണാടകയിൽ നിന്ന് പിടിച്ചു വരാം. ഇതാണ് പറഞ്ഞത് ടാക്സി വണ്ടിയാണ്, നിങ്ങൾ ടൗണിൽ പോയിട്ട് പെർമിറ്റ് എടുത്തിട്ട് വരണം എന്ന് പറഞ്ഞു. പറഞ്ഞ് ഒരു രക്ഷയില്ല, അയാൾ പറഞ്ഞ് ആ ഒരു ഫൈൻ അടച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു അയാൾക്ക് ഒരു 500 രൂപ കൊടുത്ത്, 2000 ചോദിച്ചത് നമ്മളല്ലേ കൊടുക്കുമോ. അങ്ങനെ 500 എത്തിച്ച്, 500 കൊടുത്ത് അവിടെ നിന്ന് പോകുന്നത്. ഞങ്ങൾ വന്ന് കാട്ടുകൂടെ നല്ല ഉഷാറായിട്ട് തന്നെ പോകുന്നത്, വെള്ളമൊന്നും വേണ്ടി വന്നില്ല, ഹീറ്റായില്ല, അതൊന്നും നല്ല കാറ്റൊക്കെ ഉണ്ടാകേണ്ടിരിക്കുന്നു. അങ്ങനെ നമ്മൾ ഇവിടെ അങ്ങനെ പിന്നെ കേരളത്തിലേക്ക് സ്വാഗതം എന്ന് പറഞ്ഞ ബോർഡ് കണ്ടപ്പോൾ സമാധാനമായി. അങ്ങനെ പിന്നെ നോക്കുമ്പോൾ ആർ ടി ഒ ചെക്ക് പോസ്റ്റിൽ ആർ ടി ഒ എല്ലാവരും ഇങ്ങനെ നിൽക്കുന്നുണ്ട്, നെഞ്ചും പിടിച്ച് നിൽക്കുന്നുണ്ട്. ഓര് ഞാൻ ഞാനൊക്കെ നിന്ന് നിൽക്കുന്ന ഇത് പിടിച്ച തന്നെ പിടിച്ചെന്നാലും വണ്ടി കൊണ്ടുപോകല്ലോ, നമ്മളെയും കൊണ്ടുപോകും. തീവ്രവാദികളായിട്ട് പറഞ്ഞ് കൊണ്ടുപോകാൻ പേടിച്ചിട്ട് നിൽക്കുക. ഇവരിത് ഇങ്ങനെ നോക്കിക്കുക, കയ്യൊന്നും കാട്ടില്ല. ഇവരേതാ പൊട്ടപ്പേരെന്നുള്ള രീതിയിലേക്ക് ചിലപ്പോൾ ഇവരെ നോക്കിയിരുന്ന് അപ്പോൾ ഇവനെ ഞങ്ങൾ ഫുൾ ആഘോഷം, ഞങ്ങൾ രക്ഷപ്പെട്ടു വിശ്രാന്തി. അങ്ങനെ ഇവിടെ എത്തി. അങ്ങനെ എടുത്തപ്പോൾ ചെക്കന്മാരോടൊക്കെ പറഞ്ഞ് രണ്ട് തേങ്ങയൊക്കെ വാങ്ങി വെച്ചാൽ നമുക്ക് ഉടക്കാന്നുള്ള രീതിയിൽ മുമ്പ് രണ്ട് ചിരട്ടൊക്കെ ഒട്ടിച്ചിട്ട് ആ നമ്മളെ വണ്ടിക്ക് പറ്റില്ലേ ആ ചിരട്ട വാങ്ങി ഒട്ടിച്ചിട്ട് പൊട്ടിച്ച്. അങ്ങനെ അത് ഇവിടെ എത്തി, അതാണ് എൻ്റെ സ്റ്റോറി. അങ്ങനെ പിന്നെ നമ്മൾ പിന്നെ അതിൻ്റെ പേപ്പർ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ആർ ടി ഓഫീസിൽ, വയനാട്ടിൽ ആർ ടി ഓഫീസിൽ ഒരാളെ സെറ്റാക്കിയിട്ടാണ് പോയത്. അയാൾ നമ്മൾ വണ്ടി ഇവിടെ എത്തുമ്പോൾ അയാൾ മരിച്ചു. അങ്ങനെ പിന്നെ പേപ്പർ റെഡിയായില്ല. അങ്ങനെ നമ്മൾ എന്താക്കി, ഒരു ഏജൻ്റ് അടുത്ത് പോയി. അങ്ങനെ പിന്നെ ഏജൻ്റ് അടുത്ത് പോയി റെഡിയാക്കാൻ നോക്കുമ്പോൾ അതൊന്നും നടക്കുന്നില്ല, ഭയങ്കര പ്രശ്നങ്ങൾ, വണ്ടിക്ക് ഭയങ്കര പ്രശ്നം. അങ്ങനെ 2 കൊല്ലം വണ്ടി കട്ടപ്പുറത്ത് വന്ന്. അങ്ങനെ ഇക്കൊല്ലാണ് നമുക്ക്, ഇക്കൊല്ല കഴിഞ്ഞ കൊല്ലമാണ് നമുക്ക് പേപ്പർ റെഡിയാവുന്നത്. കേൽപ്പന്തണ്ടിലേക്ക് മാറി നമ്മൾ പെയിൻ്റൊക്കെ ചെയ്ത് ഇപ്പോൾ അവിടെ ആക്കി വെച്ചിട്ടുണ്ട്. കേൽപ്പന്തണ്ട 36-34 അപ്പം റെഡിയായിപ്പോൾ, ഇനിയിപ്പോൾ നമുക്ക് എവിടെയും പോകാനും കൊണ്ട് ആരും കയ്യാട്ടില്ല, പേപ്പറൊക്കെ പക്കയാണ്. ഇപ്പം കുറേ പണി കുറേ, 2 കൊല്ലം നിനക്കെട്ടേന്. ബാൻഡിൻ്റെ വേറെ പരിപാടികൾ എന്തൊക്കെ? ബാൻഡിൻ്റെ പരിപാടികൾ എന്താ വെച്ചാൽ ഷിയാസ് പറഞ്ഞേ, അതാണ് ഷിയാസ് ബാൻഡ് കൊണ്ടുവന്നത്. നമ്മളിപ്പോൾ ഇതുവരെ 4 പിന്നെ സിംഗിളാണ് ഇറക്കിയിട്ടുള്ളത്. ഫസ്റ്റ് സോങ് വെച്ചിട്ടുണ്ടെങ്കിൽ 2016 വെട്ടം എന്ന് പറഞ്ഞ സോങ് ഇറക്കി, പിന്നെ അത് കഴിഞ്ഞ് ആരവം, പിന്നെ ദൂരെ ഇപ്പോൾ ലാസ്റ്റ് റിലീസ് ചെയ്ത IOA. അപ്പോൾ നമുക്ക് സ്വന്തം സോങ്ങുകളിലായിട്ട് ഇങ്ങനെ പോകണമെന്നുള്ള ആഗ്രഹം. അപ്പോൾ അതിലാണ് ഇപ്പോൾ നെക്സ്റ്റ് നമ്മളൊരു ഡ്രീം പ്രൊജക്റ്റ് എന്നുള്ള രീതിയിൽ. പിന്നെ അത് ശരിക്കും 2020 പ്ലാൻ ചെയ്തായിരുന്നു. അപ്പോൾ 2020 ഞങ്ങളെ ഇയറാന്ന് പറഞ്ഞ് ഞങ്ങളൊരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ പിറ്റത്തെ ആഴ്ചയാണ് കൊറോണ സ്റ്റാർട്ട് ചെയ്തത്. ബാൻഡിൻ്റെ ബാഗ് മനസ്സിലായിരുന്നു. അപ്പോൾ അങ്ങനെ കൊറോണ വന്നു. പക്ഷേ കൊറോണ വന്നത് ശരിക്കും ഞങ്ങൾക്ക് ഭയങ്കര ഒരു ബെനിഫിറ്റാണ്, കാരണം ഞങ്ങളെ ബാൻഡിൻ്റെ ഇടയിലുള്ള ബോണ്ടിങ് ഭയങ്കരമായിട്ട് അടിപൊളിയായി സെറ്റായി, കുറേ സോങ്സ് ചെയ്യാൻ പറ്റി. അപ്പം ഇനിയിപ്പം ഫിർസ എന്നുള്ള സോങ് കൊണ്ട് ഓൾ ഇന്ത്യ ട്രാവൽ ചെയ്യുക എന്നുള്ളതാണ് ആഗ്രഹം.
എത്രയും പെട്ടെന്ന് പോസിബിൾ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ട്. പക്ഷേ മിക്കവാറും ഞങ്ങളൊരു ഇത് വെച്ചിട്ട് നീണ്ടു നീണ്ടു പോകാനാണ് ചാൻസ്. പക്ഷേ ഇറക്കും. ഫസ്റ്റ് പരിപാടിക്ക് അടിപൊളി ചെയ്തു. ഇതാ മച്ചാൻ്റെ കോളേജിൽ ഒരു പിന്നെ ഷിനാസ് ഡ്രം ആദ്യം പ്ലേ ചെയ്തു. ഷിനാസ് ആണ് നമ്മളെ പിന്നെ ഡ്രമ്മർ, ഫൗണ്ടറാണ്. മൂപ്പര് ആദ്യം ഒരു ഏഴാം ക്ലാസ് പോകും, ഏഴാം ക്ലാസ് അല്ലേ, ഏഴാം ക്ലാസ് നിന്ന് മൂപ്പര് ഡ്രമ്മ് അടിക്കാൻ പോയി. അതുകൊണ്ടായി ലിങ്കിൻ പാർക്കിനോടുള്ളൊരു അങ്ങനെയാണ് ഡ്രമ്മ് അടിക്കാൻ പോകും മൂപ്പര്. അങ്ങനെ അതാണ് മൂപ്പര ബാൻഡിലുള്ളൊരു ഇത് മൂപ്പർക്ക് കിട്ടിയത്. അങ്ങനെ മൂപ്പര് ഡ്രമ്മ് അടിക്കാൻ പോയി. അപ്പം പിന്നെ ഇവർ കസിനാണ് ഷിയാസ്, അവനും കീബോർഡ് പഠിക്കാൻ പോയി. അങ്ങനെ ഇവർ രണ്ടാളും ഉണ്ട് പ്ലേ ചെയ്യുന്ന. പാടാൻ ആരുമില്ല. അങ്ങനെ ഞാനതിന് പാടിക്കുന്നു. അപ്പോൾ നമ്മൾ അവിയല്. അപ്പോൾ നമ്മൾ എട്ടാം ക്ലാസ് പഠിക്കും പാട്ടത്, സംഗതി പാടാൻ അറിയില്ല. അപ്പോൾ അപ്പോൾ ഇല്ല അങ്ങനെ അവിയലെന്നുള്ള പേരുണ്ടല്ലോ. അപ്പോൾ നമ്മൾ അങ്ങനെ സാമ്പാർ അങ്ങനത്തെ ഒരു പേര് വേണ്ട. നമ്മൾ കുറച്ചും കൂടി ഇതായിട്ട് നമ്മൾ വള്ളി പെരുന്നാളിന് ഒരു പൊരി വാങ്ങി തന്നില്ല. അങ്ങനെ പൊരി എന്ന് പേരിട്ട് ബാൻഡിന്. അതായത് അവിയലിനോടുള്ളൊരു ഇഷ്ടം പേര് വാങ്ങുന്നവർക്ക് എല്ലാവർക്കും ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു പൊരി ഇതെന്ന് പറഞ്ഞിട്ട് ഇവരൊരു പിന്നെ ഒരു ബിൽഡിംഗ് ഉണ്ട്. അവിടെ റൂമൊക്കെ സെറ്റാക്കി നമ്മൾ ഇതാക്കി ഒരു ഓഫീസ് എന്നുള്ള സെറ്റപ്പിൽ കുറേ പിന്നെ ഒരു ജാസൊക്കെ കൊണ്ട് വെച്ചിട്ട് അവിടെ പോയി ഇരിക്കാൻ തുടങ്ങി. ബാൻഡ് അല്ല, ബാൻഡ് ഓപ്പൺ ആണല്ലോ. അത് സ്വപ്നങ്ങളാണല്ലോ. ഓഫീസൊക്കെ തുടങ്ങി പിന്നെ പരിപാടി പോയിട്ട്. പക്ഷെ ഒന്നും അറിയില്ല, ആർക്കും കാര്യമായിട്ട് ഒന്നും അറിയില്ല. ഞാൻ ചെറുതായിട്ട് ബേസിക് ആയിട്ട് കീബോർഡ് പഠിക്കുന്നുണ്ട്. ഷിനാസ് പിന്നെ ഷിനാസ് ഡ്രംസ് കുറച്ച് കാര്യമായിട്ട് അറിയാം. അപ്പൊ അങ്ങനെ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ പ്ലസ് വൺ പ്ലസ് ടു എത്തിയപ്പോഴാണ് കുറച്ച് സെറ്റ് ആകുന്നത്. അങ്ങനെ ഇപ്പൊ മെൽവിൻ വന്നു ബാൻഡിലേക്ക്. മെൽവിൻ വന്നില്ല, അശ്വിൻ. അപ്പൊ ഞാനും അശ്വിനും ക്ലാസ്മേറ്റ്. അപ്പൊ അങ്ങനെ അശ്വിനെ ഇൻവൈറ്റ് ചെയ്ത് ബാൻഡിലേക്ക്. പക്ഷെ അതിനു മുമ്പേ നമ്മൾ അവിടെ നമ്മളെ നൈബേഴ്സായിട്ട് കുറെ സിംഗേഴ്സായിട്ട് ആദ്യം സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും റെഡി ആയില്ല. അപ്പൊ പിന്നെ അശ്വിൻ പ്ലസ് വൺ എത്തിയപ്പോ അശ്വിൻ ജോയിൻ ചെയ്ത് ബാൻഡില്. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഒരു കലോത്സവത്തിന് പോയപ്പോ ആള് ഭയങ്കര ഇലക്ട്രിക് ഗിറ്റാർ കിടിലായിട്ട് വായിക്കുക. അന്ന് ഭയങ്കര ജാടയാണ്, വയനാട്ടിലാകെ ഇലക്ട്രിക് ഗിറ്റാറുള്ള. അപ്പൊ അങ്ങനെ മൂപ്പരെയും പൊക്കി. പിന്നെ ഷിനാസിന്റെ ക്ലാസ്മേറ്റ് അമർ ഉണ്ടായിരുന്നു. അമർ സിംഗറായിട്ട് ജോയിൻ ചെയ്ത്. പിന്നെ ഞങ്ങൾ വേറൊരു സിംഗർ ഉണ്ട്, തൻവീർ. അപ്പം നമ്മൾ ഒരു സിംഗർ അന്വേഷിച്ചുകൊണ്ട് നമ്മൾ ഫ്രണ്ട് പറഞ്ഞ ഒരു അടിപൊളി സിംഗർ ഉണ്ട്, കിഡിലാണ്, പിന്നെ പേയ്മെന്റ് ഒന്നും കൊടുക്കണ്ട, ഫുഡ് മാത്രം കൊടുത്താൽ മതി പറഞ്ഞിട്ട് അങ്ങനെ അവനും വന്ന്. പിന്നെ തൻവീർ പിന്നെ സ്റ്റേറ്റ് വട്ടപ്പാട്ട് സിംഗർ ആയിരുന്നു രണ്ടു വട്ടം, പ്ലസ് വൺ പ്ലസ് ടു. അപ്പൊ അങ്ങനെ ബാൻഡ് സെറ്റായി. പിന്നെ നമ്മൾ പ്രാക്ടീസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത്. ഫസ്റ്റ് പ്രോഗ്രാം വന്ന് ഇവന്റെ കോളേജിൽ. അല്ല, ഫസ്റ്റ് പ്രോഗ്രാം പ്രാക്ടീസ് അപ്പൊ ഭയങ്കരമായിട്ട് പ്രാക്ടീസ് ആണ്. ഷിനാസിന്റെ കിട്ടുന്നതിന് പ്രാക്ടീസ് ഞാൻ നോക്കുമ്പോൾ കുഴപ്പമില്ല, അത്യാവശ്യം ഉണ്ട്, നമുക്ക് പെർഫോം ചെയ്യാനുള്ള ഒരു കഴിവായി എന്നുള്ള കണ്ടീഷനില് സെറ്റാക്കി. ഞങ്ങള് വിചാരിച്ചു സെറ്റൊന്നുമില്ല. അതിപ്പം അവരൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, മൂൺ ചെയ്യാം. ഗിത്താർ ഓക്കെ, ഗിത്താറുണ്ട്, പിന്നെ കീബോർഡ് ഉണ്ട്, ഡ്രംസ് ഉണ്ട്, ഡ്രംസ് ഒക്കെ ആ മൂന്ന് ഗിത്താറച്ചുണ്ട്. പിന്നെ ഡ്രമ്മൊക്കെ അടിപൊളിയാണ്. പിന്നെ എൻ്റെ വോക്കല് സെറ്റ് നമുക്ക് പറ്റും. അങ്ങനെ പരിപാടി എടുത്ത് ഞാനെടുത്ത ചെയ്യണമെങ്കിൽ അന്ന് പിന്നെ അവിടെ ഫസ്റ്റ് യൂണിയൻ ആയിരുന്നു. അതുവരെ വേറൊരു പാർട്ടിനെ അങ്ങനെ പുതിയ പാർട്ടി വന്നപ്പം ഫസ്റ്റ് യൂണിയൻ. അപ്പം എന്നോട് ചോദിച്ചു പറഞ്ഞു നമ്മളെ ചെക്കന്മാരുടെ അവർക്ക് കൊടുക്കാറുണ്ട് ഫുൾ കോൺഫിഡൻസിൽ. അങ്ങനെ പറഞ്ഞു എത്ര എത്ര പൈസ ആണ്. അപ്പോൾ ഓരോ പറഞ്ഞ ഒരു 10,000 rupees അവിടുന്ന് കിട്ടും, നമുക്ക് 1,500 rupees തരുള്ളൂ എന്ന് പറഞ്ഞു. 1,500 rupees കുഴപ്പമില്ല, നമുക്ക് പിന്നെ വണ്ടിക്കുള്ള ആവശ്യം വേണോ, ഫുഡ് മേടിച്ചിരണം, ഫുഡ് മെയിനാണല്ലോ നമ്മൾ. അങ്ങനെ ഓക്കെ പറഞ്ഞു. അങ്നെ ഇംഗ്ലീഷ് പാടാൻ ഒരാൾ വേണമെന്ന് പറഞ്ഞപ്പോൾ ഇവൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്, ഇവിടെ ഒപ്പരം പഠിച്ചു തന്നെ, അവൻ നല്ല ഇംഗ്ലീഷ് സംസാരിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ മോനെ കൊണ്ട് ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഒരു 10-12 ആൾക്കാർ പോവുകയാണ് കോളേജിലേക്ക്, ഒന്നും അറിയില്ല. അങ്ങനെ പോയി ഒക്കെ സെറ്റാക്കി ഫസ്റ്റ് പാട്ട് പാടിയപ്പോൾ തന്നെ കുക്കാൻ തുടങ്ങി. ഞാൻ ഇല്ല, ഞാനവിടെ പഠിക്കുന്ന ആളാണ്. പക്ഷേ ഞാൻ കുറച്ച് ഇവരുടെ ഹെയർമാൻ്റെ കിട്ട് കുറച്ച് ബന്നിനെ കുറച്ച് ഫുള്ള് എന്നാ ടീച്ചർമാരൊക്കെ ഇവനെ ഞാൻ എവിടെയോ കണ്ടിട്ടില്ല. അതെ സെറ്റപ്പ് ഞാൻ മൈൻഡാക്കാണ്ട് ബാൻഡല്ലേ, അപ്പം നമ്മൾ കുറച്ച് ഇതിൽ നിൽക്കണമല്ലോ. ഞാൻ മൈൻഡാക്കാതെ അങ്ങനെ പോയി സ്റ്റേജിലിരുന്ന് കൂക്കിൽ തുടങ്ങിയപ്പോൾ ഞാൻ സ്റ്റേജിൽ നല്ല നല്ല ഓഡിയൻസ് ആയിരുന്നു, താളബോധത്തിലായിരുന്നു കൂക്കിക്കൊണ്ടിരുന്നത്.
അങ്ങനെ ഞാൻ നെയ്ഷന് ഇറങ്ങി എർവാൻ്റെ കൂരി, പിന്നെ ടീച്ചർമാരോട് പഠിച്ചു കൊടുക്കാൻ തുടങ്ങി. ഞാൻ പഠിക്കുന്നത് തന്നെയാണ്, ഏതോ ബാൻഡ് വന്നിട്ടുണ്ടല്ലോ ടീച്ചർ. ഞാൻ അപ്പോഴത്തേക്കും ഈ മുമ്പുള്ള യൂണിയൻകാർ സ്റ്റേജിൽ കയറാൻ തുടങ്ങി അടിക്കാൻ. അപ്പോഴത്തേക്കും മറ്റേ പുതിയ യൂണിയൻകാർ വന്ന് ഫുള്ള് കൈയും കൊണ്ടൊക്കെ ഇട്ട് ഫുൾ ലോക്ക് ചെയ്ത്. ആന പിന്നെ വിചാരിച്ചു ഇനി പരിപാടി അകത്ത് ചെയ്ത പ്രശ്നമില്ലാതുള്ള എണ്ണീച്ചെല്ലാം അവിടെ ഇറങ്ങണെ. പിന്നെ നമ്മൾ രണ്ടാമത്തെ പരിപാടി, പിന്നെ കുറെ കാലത്തേക്ക് അങ്ങ് പരിപാടി ആ ഒരു കോൺഫിഡൻസ് വന്നിട്ടില്ലേ. നമ്മൾ നല്ല പ്രാക്ടീസ് ചെയ്ത് സെറ്റാകാന്നുള്ള രീതിയിൽ പിന്നെ വീക്കിലി പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. പിന്നെ ചെറിയ ചെറിയ പ്രോഗ്രാംസ് എടുക്കാൻ തുടങ്ങി. ആദ്യം വലുത് കയറി പിടിക്കാണ്ട് നല്ല എക്സ്പീരിയൻസ് ഒക്കെ ആക്കി. പിന്നെ നമ്മൾ ഫസ്റ്റ് ലൈവ് നല്ലൊരു ലൈവ് ചെയ്യുന്ന പെരിന്തൽമണ്ണ ഒരു കോളേജിൽ അടിപൊളി പ്രോഗ്രാം ചെയ്തു. അപ്പോൾ അതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് പിന്നെ നമ്മൾ കാലിക്കറ്റിലേക്ക് നമ്മൾ ബാൻഡ് ഷിഫ്റ്റ് ചെയ്ത് പിന്നെ പ്രോഗ്രാംസ് കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളിയായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു. പെരിന്തൽമണ്ണ നമുക്ക് ഭയങ്കര ഇതാണ് കിട്ടിയത്. മൂപ്പര് കുറച്ച് നമ്മളെ പേയ്മെൻ്റ് ഒരു കറക്റ്റ് ഒരു കവറിൽ പ്രിൻസിപ്പാളുടെ റൂമിലേക്ക് വിളിച്ച എല്ലാവരും. അപ്പോൾ ഞാനാണ് പോകുന്നത്. അങ്ങനെ ഇവര് പറഞ്ഞു ചായക്കെ തന്ന്, ഇവര് കവറിലൊക്കെ പൈസ ആക്കി തന്ന്, ഇത് നിങ്ങൾക്ക് ഇത് മതിയാവുമെന്ന് മൂപ്പര് പറയാ, ഇത്ര തന്നാൽ മതിയില്ല ഇതിന് കൂടുതലാണ്. അപ്പോൾ നമ്മൾ പേയ്മെൻറ്റ് കുറഞ്ഞു പോയോ? അപ്പോൾ കറക്റ്റ് നമ്മൾ പറഞ്ഞ പേയ്മെൻറ്റ് കിട്ടിയ ഭയങ്കര സന്തോഷമായി. നമ്മൾ കൊടുത്തത് അവർക്ക് തൃപ്തിയായി എന്നുള്ളൊരു ഭയങ്കര സന്തോഷമായി. അങ്ങനെ പിന്നെ പറഞ്ഞ പോലെ അടിപൊളി പരിപാടികൾ ഇങ്ങനെ ചെയ്ത് ചെയ്ത് ആ സ്കെയിൽ ഇങ്ങനെ കൂടി വന്നു. ഇരുമ്പായില്ലേ ഇരുമ്പായി, അതാണ് ഇവിടെ വരെ നമ്മളെത്തി നിൽക്കുകയാണ് ഇപ്പോൾ.